നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളൊരു ഫാമിലി ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കുറെ ദിവസം നമ്മൾ പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് ഇറങ്ങിയിട്ട് നമ്മളൊന്ന് നാനോക്കെ എടുത്തിട്ട് ഇവിടുന്ന് കണ്ണൂർ വരെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഹിബ ഫാത്തിമ നിദ ഫാത്തിമയൊക്കെ ഇന്ന് കൂടെ ഉണ്ട് കേട്ടോ. വൈഫുണ്ട്, വണ്ടിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ണൂർ വരെയുള്ള ഒരു യാത്രയാണ്. നമ്മൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ജസ്റ്റ് അതൊന്നൊരു റെക്കോർഡ് ചെയ്യാൻ നേരിച്ച് ഞങ്ങൾ ഒരു വ്ളോഗൊക്കെ എന്നൊക്കെ വെച്ചിട്ടാണ് പിന്നെ തീരുമാനിച്ച് ഞങ്ങൾ ഇവിടെ ഒരു ഇൻട്രോ ഒക്കെ തുടങ്ങിയിട്ട് പോകാനുള്ള പുറപ്പെടാണ്. പോലെ അപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയപ്പോൾ നല്ല സൺറൈസൊക്കെ ഇങ്ങനെ സൂര്യനെ കുതിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പോവാം പോവാം, കയറി കയറി, വണ്ടി കയറി, വണ്ടി വണ്ടി കയറുന്നു, നേരെ പോകുന്നു. ഞാനിപ്പോൾ ഗുഡലൂരിൽ നിന്നാണ് പുറപ്പെട്ടു. ഗുഡലൂർ മീൻസ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ ബത്തേരി അങ്ങനെ കടന്നാണ് പോണത്. ബത്തേരി, പനമരം, മാനന്തവാടി, പിന്നെ അവിടുന്ന് നമ്മുടെ പാൽച്ചുരം ഒക്കെ ഇറങ്ങി ഇരിട്ടി വഴിയാണ് നമ്മളിന്ന് പോണത്. അപ്പൊ അതിന്റെ ചെറിയൊരു യാത്രയാണ്. ഇപ്പൊ പെരുന്നാൾ സമയമായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങളാണ് റോട്ടിലൊക്കെ. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് വണ്ടികൾ ഒന്ന് നിർത്തി നിന്ന് ഫോട്ടോ എടുക്കണൊക്കെ ഇങ്ങനെ കാണുന്നു. അപ്പൊ നമ്മള് ആ ഒരു പെരുന്നാൾ ട്രിപ്പ് എന്നല്ല, ജസ്റ്റ് ഒരു ഒരു ഔട്ടിംഗ്, നമ്മളൊരു ബന്ധുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇത് പാട്ടവയൽ ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് ഇതിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് കടക്കുന്നതോടുകൂടി കേരളമാണ്. ഇവിടെ തമിഴ്നാടിൻ്റെ ബസ്സും വന്ന് എൻഡിങ് പോയിൻ്റാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ബസ്സും ഇവിടെ വന്ന് തിരിച്ചു പോകും, മടങ്ങി ബത്തേരിയിലേക്ക് തന്നെ പോകും. ഇവിടുന്ന് അല്പദൂരം ഇനി നമ്മൾ വനത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തുക. പെട്രോളെല്ലാം ഫില്ല് ചെയ്ത് വേണം പോലെ. അപ്പോൾ നമ്മൾ ബത്തേരി എത്തി. ബത്തേരി എത്തുന്നതിന് മുമ്പുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്തതിന് ശേഷം യാത്ര തുടരും. സുൽത്താൻ ബത്തേരി ടൗണിലെത്തി. സുൽത്താൻ ബത്തേരി ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഇനി നമുക്ക് ഉള്ള പ്രധാന ടൗൺ എന്ന് പറയുന്നത് മാനന്തവാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചെറിയ സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മൾ പോകുന്നത് പനമരം വഴിക്കാണ്. പനമരം മീൻസ് ബത്തേരി, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നടവയൽ കേണിച്ചിറ ആ ഭാഗത്തൂടെയാണ് നമ്മൾ പോകുന്നത്. പനമരം കഴിഞ്ഞ് മാനന്തവാടി, അതാണ് നമ്മുടെ റൂട്ട്. ഇപ്പം നമ്മൾ മാനന്തവാടിയിലെത്തി. മാനന്തവാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ഇത് മാനന്തവാടി വയനാട് ജില്ലയിലെ ഒരു അതിർത്തിയിലുള്ള ഒരു ടൗണാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ കർണാടകയിലേക്കും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലേക്കും അതിർത്തിയൊക്കെ പങ്കിടുന്ന ഒരു ടൗൺ കൂടെയാണ് മാനന്തവാടി. കുറേ ദൂരം ഓടി വന്നിട്ട് നമ്മൾ മാനന്തവാടി കഴിഞ്ഞിട്ട് തലപ്പുഴ നമ്മുടെ സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു ഹോട്ടലിൽ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഛർദ്ദിച്ചില്ല രണ്ടുപേരും? എന്താ വേണ്ട കഴിക്കാൻ പറഞ്ഞോ. ഒരു പൊറോട്ട എന്ത് ചെയ്തു നിനക്കോ? പൊറോട്ടയും ബീഫോ നിനക്കോ? പൊറോട്ട നിനക്കോ? ബീഫോ?
എന്തായിരുന്നു ഫുഡ്? എങ്ങനെയുണ്ടായിരുന്നു ഇവ? സൂപ്പർ ബഫേ, ഹോട്ടൽ ബഫ എന്നാണ് എന്റെ പേര്. ഞങ്ങൾ വെറുതെ ഫുഡ് കഴിച്ച് ഇറങ്ങിയതാണ്. അവർ കറിയൊക്കെ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാ വെറൈറ്റി കറികളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് കഴിച്ച് ഇപ്പൊ നമ്മള് തലപ്പുഴയിലാണ് ഇപ്പൊ ഉള്ളത്. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ നമ്മള് പോയിട്ട് പാൽച്ചര ഇറങ്ങി അങ്ങനെ പോകും. ഓക്കെ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മള് ഇപ്പം ബോയ്സ് ടൗൺ എത്തി. ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മള് ഇരുട്ടിക്ക് പോണ ഷോർട്ട് വഴി. ഇതൊരു ചൊരാണ്, കുത്തനുള്ള ഇറക്കാം കേട്ടോ. കുറച്ച് ദൂരം ഉള്ളു, ഒരു 3-4 കിലോമീറ്റർ നല്ല കുത്തനുള്ള ഇറക്കാണ്. അത് കഴിഞ്ഞാ പിന്നെ അങ്ങനെ പോകും. അപ്പൊ നമ്മൾ അവിടെ അത് വഴിക്കാണ് ഇപ്പൊ നമ്മള് പോണത്. ഇവിടെ സൈഡിലൊക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. ഇനി ഇവിടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ കുത്തനെ ഇറക്കമായിരിക്കും. വയനാട് ജില്ലയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ രണ്ട് പ്രധാന റൂട്ടുകളുണ്ട്. മെയിൻ റോഡ് വഴി പോകണം, അതായത് പേരിയ നെടുമ്പോയിൽ വഴി. അതൊരു ചുരമാണ്. ചുരം ഇറങ്ങി പോകുന്ന പ്രധാന റൂട്ടുണ്ട്, അതാണ് പ്രധാന ബസ്. റൂട്ട് നമ്മൾ പോകുന്നത് മറ്റൊരു റൂട്ട്, അതായത് ഏറ്റവും ഷോർട്ടായിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് ദൂരം കുറവുള്ളൊരു റൂട്ടാണ്. പക്ഷേ അപകട സാധ്യതകൾ കൂടുതലുള്ള ഒരു വഴിയാണ് ഈ പാൽച്ചുരം എന്ന് പറയുന്നത്. വീതി കുറഞ്ഞ ചെറിയൊരു റോഡായിരിക്കും, അതിലുപരി തല കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. ഭയങ്കര ഇറക്കമായിരിക്കും ഇറങ്ങുമ്പോൾ, അതുപോലെ തന്നെ കയറുമ്പോൾ ഭയങ്കര കയറ്റമായിരിക്കും. എന്താ പ്രശ്നം എന്ന് പറയാം, നമ്മൾ വണ്ടി ദൂരത്ത് നിന്ന് ഓടി കഴിഞ്ഞാൽ നമുക്ക് മേളില് കുറച്ചേരം നിർത്തിയിട്ട് ആ ഡ്രംപൊക്കെ ഒന്ന് തണുത്തിന്റെ ശേഷം ഇവിടുന്ന് ഇറക്കാൻ പാടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാല് ഹീറ്റായി കഴിഞ്ഞാല് കുത്തനെ ഇറക്കല്ലേ ബ്രേക്ക്. അത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ മാത്രം ഇറങ്ങി പോവാ. മുമ്പൊരിക്കും വന്നപ്പോ റോഡ് ഭയങ്കര മോശമായിരുന്നു, ഇപ്പൊ ഏതായാലും റോഡ് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വീതിയൊക്കെ കുറഞ്ഞ് ഭയങ്കര ഞെരുക്കായിട്ടുള്ള ഒരു വഴിയാണെങ്കിലും കൂടുതൽ വാഹനങ്ങൾ ഈ വഴി ആശ്രയിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ണൂര് വയനാടായിട്ടുള്ള ദൂരം വളരെ കുറവാണ് ഇത് വഴിക്കുള്ള യാത്ര. മാനന്തവാടി പോകുന്ന ബസ്സാണ്.
പാൽച്ചരം വഴിയുള്ള യാത്രയിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന വാഹനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പർ ലോറികളായിരിക്കും. ഈ ലോറികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് ചുമട്ടും കല്ല് ലോഡ് ചെയ്ത് പോകുന്ന വാഹനങ്ങളാണ്. അതായത് ഇരിട്ടി ഭാഗത്ത് നിന്നാണ് കൂടുതലായിട്ടും വയനാട് മേഖലകളിലേക്കൊക്കെ നിർമ്മാണത്തിനുള്ള വെട്ടുകല്ലുകൾ, മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന കല്ലുകൾ കൂടുതലായിട്ടും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടി, ലോഡ് വണ്ടികളായിരിക്കും കൂടുതലായിട്ടും ഈ ചുരത്തിനെ ആശ്രയിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വെട്ടുകല്ലുകൾ ചുമന്നുകൊണ്ടുള്ള ലോഡ് വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ വഴി കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ മേലെ എത്തുമ്പോഴത്തേക്കും ഈ കല്ലുകളുടെ വില കൂടും. മൊത്തം 5 ഹെയർ പിൻ ബെൻഡ് ഉള്ളത് ഇവിടെ. ആകെ 5 ഹെയർ പിൻ ബെൻഡേ ഉള്ളൂ. അത് ഈ 5 ഒരു സ്ഥലത്ത് തന്നെയാണ്. ലാസ്റ്റ് ഹെയർ പിൻ ബെൻഡ് പോപ്കോൺ. ഇരിട്ടി അല്ല കൊട്ടിയൂര്, ചുരൊക്കെ ഇറങ്ങി കൊട്ടിയൂരൊക്കെ കഴിഞ്ഞു. കൊട്ടിയൂർ സുപ്രധാനം നമ്മൾ വിശ്രമിക്കുകയാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇരിട്ടി ഇരിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കണ്ണൂർ സിറ്റിയിലേക്ക് പോകണം. അതിൻ്റെ മുമ്പാണ് നമ്മുടെ സ്പോട്ട് ഉള്ളത്. നമ്മളെ ഇരട്ടി എത്തിയിട്ടില്ല, ഇരട്ടി എത്തിനെ മുമ്പായിട്ട് നിർത്തി. ഒരാള് വണ്ടിന്റെ അകത്ത് ചൂട് നടന്നുപോയിരിക്കണുണ്ടോ? ഇവിടെയാണ് വന്നിരിക്കുന്നത്. കയറിപ്പോലേ, കയറി കയറി പോ. ഞങ്ങൾക്കിനി കുറച്ച് ദൂരം കൂടെ പോകാനുള്ളൂ. ഞങ്ങൾ പോകുന്നത് തളിപ്പറമ്പ് ഭാഗത്തേക്ക് കേട്ടോ. അവിടെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ്. കാരണം വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഇവർ പിന്നെ ടയർഡായി. അപ്പോൾ ഇവർ പറയണം ഇനി വീഡിയോ ഒന്നും എടുക്കണ്ട, അപ്പം പെട്ടെന്ന് പോകാമെന്ന്. അത് നമുക്ക് ഇനി ഇവിടെ കുറച്ചുള്ളൂ. ഇപ്പോൾ ഇരട്ടി തൊട്ട് മുമ്പാണ് നമ്മളുള്ളത്. ഇരട്ടിയിൽ നിന്ന് ഇനിമേ കുറച്ച് ദൂരമേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ ഇനി അവിടെ ചെന്ന് നമ്മൾ മടങ്ങി തിരിച്ചു പോകും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ഈ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഒരു ചാറ്റ് പറഞ്ഞേ. ഓക്കെ, ബൈ.